എന്നതൊക്കെ കേസുധാകരൻ മരുന്ന് കഴിക്കാത്തതിന്റെ പ്രശ്നമാണെന്ന് പരിഹാസം ഉന്നയിച്ച തലേന്നാൾ വാർത്താ സമ്മേളനത്തിലും ജാവദേക്കറിന്റെ കാര്യം മറന്നു. തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ആ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് LDFന് ആപ്പടിച്ച് EPയോട് വിശാല ഹൃദയരായ സെക്രട്ടറി സഖാക്കൾ മാപ്പാക്കി പുറത്ത് പൊന്നാടി അണിച്ച മനോഹരമായ രാഷ്ട്രീയ ദിവസമാണ്. ആ വാർത്താ സമ്മേളനത്തിൽ സാമൂഹ്യ ജീവിതത്തിലെ സാംസ്കാരിക മൂല്യങ്ങളെപ്പറ്റിയും രാഷ്ട്രീയാതീത സൗഹൃദങ്ങളെപ്പറ്റിയും പ്രത്യയശാസ്ത്ര പരിപ്രേക്ഷ്യത്തിൽ കേരളത്തിന് ക്ലാസ് എടുക്കുന്ന ഗോവിന്ദൻ മാഷ്ടും പാർട്ടി കേഡറിന് പോയിട്ട് ഒരു 7-ാം ക്ലാസ് കാരന് പോലും ദഹിക്കാത്ത ജയരാജൻ പറയുന്ന യുക്തിയാണ് വേദവാക്യം. അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെത്തി അവിയലൊക്കെ കൂട്ടി ചോറുണ്ട്, ഒന്ന് വിശ്രമിക്കുമ്പോൾ ജാവദേക്കറിനൊരു തോന്നലെന്നാൽ ആ കുളത്തുള്ള ജയരാജപുത്രന്റെ ഫ്ളാറ്റിൽ പോയി ഒരു ചായ കുടിച്ചേക്കാം. അങ്ങനെ ഒരു ചായകുടിയുടെ സ്നേഹ രാഷ്ട്രീയ പൊരുൾ അറിയാത്ത മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണെന്ന് പറഞ്ഞ് ദുരൂഹതയുടെ കറപിടിച്ച അധ്യായം അടയ്ക്കാനാണ് ഗോവിന്ദൻ മാഷ്ട് പ്രത്യയശാസ്ത്ര ക്ലാസ്സിൽ CPMന്റെ പെടാപ്പാട്. ആരോപണങ്ങൾ ഒറ്റ വാക്കിൽ തീർത്തെങ്കിലും അധ്യായം അങ്ങനെ അടയില്ലെന്ന് പറയുകയാണ്. നമുക്കൊന്നും അറിയാത്ത അധികാരത്തിന്റെ കോംപ്രമൈസ് വഴികളിൽ രഹസ്യങ്ങളുടെ തമ്പുരാൻ പവർ ബ്രോക്കർ ഇന്നും ആവർത്തിക്കുന്നു. ആ കൂടിക്കാഴ്ച ലാവിൽ നടക്കും. കേസുകൾ കുഴിച്ചു മൂടി ചെങ്കൊടിക്കരുത്തിൽ ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് കാവിത്തടമറുക്കാനുള്ള അധമ രാഷ്ട്രീയ നീക്കം. ആ പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടാത്ത കൊതുക്കെറിവിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്ര സമയം എത്ര തവണ കൂടിക്കാഴ്ച എന്ന് ആധികാരികമായി ഇന്നും പറയലാണ് ശോഭാ സുരേന്ദ്രൻ. എന്നിട്ടും ജയരാജന്റെ ചായകുടി തീറി വെള്ളം തൊടാതെ വിഴുങ്ങിയെങ്കിൽ അതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തനിച്ചല്ലെന്നും അതൊരു കൂട്ടുകച്ചവടമാണെന്നും ട്രബിൾ ഷൂട്ടർക്കെതിരെ നടപടിയെടുക്കാൻ പിണറായിക്ക് മുട്ടുപറയ്ക്കുമെന്നും ആവർത്തിക്കലാണ് പ്രതിപക്ഷം. കണ്ണൂർ പാർട്ടിയുടെ തലപ്പൊക്കം, മന്ത്രിസഭകളിൽ പ്രധാനി, LDF കൺവീനർ EP ജയരാജൻ, കേരളത്തിൽ BJP വളർത്താൻ തെരഞ്ഞെടുപ്പ് ചുക്കാനുമായി സംഘം വിട്ട മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറുമായി എന്തിനു കൂടിക്കാഴ്ച നടത്തി എന്ന് കേരളത്തോട് പറഞ്ഞില്ലെങ്കിലും ആ ചായകുടി കോമഡി തിയറി മാറ്റിവെച്ച് ഈ പൊരിവയിലെത്തും പാർട്ടി പെടുക്കാൻ പണിയെടുത്ത പാവം സഖാക്കളോട് രഹസ്യമായെങ്കിലും പറയണം CPM, ഇല്ലെങ്കിൽ നയവഞ്ചനയാണ്. പൗരത്വ ഭേദഗതിയിൽ മണിപ്പൂരിൽ രോഷപ്പെടുമ്പോഴും ഗോവിന്ദൻ മാഷ് പറയും മട്ടിൽ സാംസ്കാരിക മൂല്യത്തിന്റെ രാഷ്ട്രീയാതീത ഊഷ്മളതയുടെ സ്നേഹമരങ്ങൾ പാതയോരങ്ങളിൽ നൂറുപൂക്കളാവണം. ഇന്ന് കേന്ദ്ര കമ്മിറ്റി സഖാവിന്റെ വീട്ടിൽ ജാവദേക്കർ എത്തിയെങ്കിൽ നാളെ ജാവദേക്കർക്കൊപ്പം മോഹൻ ഭഗവതും എത്തണം. അവിടെ തീൻമേശകളിൽ രാഷ്ട്രീയം പറയാതെ ചായകുടി സല്ലാപങ്ങൾ കഴിഞ്ഞ് RSSന്റെ കൊലക്കത്തിക്കിരയായ രക്തസാക്ഷി കുടീരങ്ങളിൽ പോയി മുദ്രാവാക്യങ്ങൾ വിളിക്കരുത്. ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്കിൽ എരിപരി കൊണ്ട ആ ബലികുടീരങ്ങൾ തകർത്ത് രക്തസാക്ഷികൾ നിങ്ങളുടെ കഴുത്തുരു പിടിക്കും. നവസഖാക്കളെ, പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.